ഗവൺമെൻറ്റിൻ്റെ കനത്ത തെറ്റുകൊണ്ടാണ്, അതായത് കടുത്ത ശിക്ഷ കൊടുക്കേണ്ട തെറ്റുകൊണ്ടാണ് ഇത്ര വലിയ മൂന്ന് തീവണ്ടികൾ ഒന്നിച്ച് കൂട്ടിമുട്ടുന്ന തരത്തിലുള്ളൊരു വലിയ അപകടമുണ്ടായത്. 100,000 കോടി 5 വർഷം കൊണ്ട് ചെലവഴിച്ച് സിഗ്നൽ സമ്പ്രദായത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണം, അതുപോലെ തന്നെ 17,000 ക്രോസിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം, പിന്നെ വളവ് നികത്തണം, ട്രാക്കിലെ പാളിച്ചകളെല്ലാം മാറ്റി ട്രാക്ക് നവീകരണം നടത്തണം. ഇതൊക്കെയായിരുന്നു കാക്കോത്കർ കമ്മിറ്റി അടിവരയിട്ട് നൽകിയിരുന്നത്. അത് ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് യു പി എ ഗവൺമെൻറ് പോയി ബി ജെ പി ഗവൺമെൻറ് വരുന്നത്. ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് ദൂരെ മാറ്റിയിട്ട് വിവേക് ദബ്രോയ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നു. 422 പാളം തെറ്റൽ, 171 അറ്റകുറ്റപ്പണി നടക്കാത്തത് കൊണ്ട്, 156 പരിധി ലംഘനം, 182 പാളം തെറ്റൽ മെക്കാനിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴ, 154 അപകടങ്ങൾ ലോക്കോ പൈലറ്റ്സ് ഓവർ സ്പീഡ് എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ നിഗമനത്തിലെത്തിയത് കൊണ്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു 2017 2021 ഇടയിലുണ്ടായ ഈ 1129 അപകടങ്ങളുടെ കാരണങ്ങൾ, ഈ 316,000 പേരുടെ നികത്താത്ത ഒഴിവുകൾ, ആ ഒഴിവുകളിൽ ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറയപ്പെട്ട അപകടങ്ങളിൽ പകുതി ഇല്ലെങ്കിൽ അതിൽ ഒരുപക്ഷെ 1% കുറയ്ക്കാൻ പറ്റുമായിരുന്നു. രഘുറാം രാജന് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് 3rd pillar എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭരിക്കുന്ന ഗവൺമെൻറ്റും കോർപ്പറേറ്റുകളും കൂടി കൈകോർക്കുന്നു, അവിടെ വിസ്മരിക്കപ്പെട്ടു പോകുന്നത് ഭരണീയരാണ്, അതായത് സാധാരണ ജനങ്ങളാണ്. ആർക്ക് വേണ്ടിയാണോ ഒരു ഗവൺമെൻറ്റിനെ ഭരിക്കാനെടുക്കുന്നത് ഡെമോക്രസിയിൽ, അവരെ, ആ ജനത്തെ തമസ്കരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളും ഗവൺമെൻറ്റും കൈകോർക്കുന്നു. റിയൽ അപകടങ്ങളുടെ കാരണങ്ങളെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ്. June 2 വെള്ളി, ഒഡീഷയിലെ ബാലസോറിൽ ഒരു ട്രെയിൻ അപകടം. ഒരു ട്രെയിൻ അപകടം എന്ന് പറഞ്ഞാൽ പോരാ, ഒരേ സമയത്ത് 3 ട്രെയിൻ അപകടം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ. എന്താണ് ഈ ട്രെയിൻ അപകടത്തിൻ്റെ കാരണം? അതായത് 14 ലക്ഷത്തോളം പേർ തൊഴിൽ ചെയ്യുന്ന റെയിൽവേയിൽ, 4 ലക്ഷത്തിലധികം പേർ പെൻഷൻ വാങ്ങുന്ന റെയിൽവേയിൽ, 3 അപകടങ്ങൾ ഒറ്റയടിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന് കാരണം? കാരണങ്ങൾ എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സിഗ്നൽ തകരാർ എന്നാണ് റെയിൽവേ തന്നെ ആദ്യം കണ്ടെത്തിയ പ്രാഥമിക കണ്ടെത്തൽ, അതാണ്. ഏതൊക്കെ ട്രെയിനുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ന്യൂസ് ചാനലുകളും അത് പല പ്രാവശ്യം കാണിച്ചതാണ്, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ഇപ്പോഴും. കൊറമണ്ടൽ എക്സ്പ്രസ് പ്രധാന പാതയിലൂടെ, അതായത് മെയിൻ ലൈനിലൂടെ കടന്നു പോകാനായി സിഗ്നൽ നൽകി. എന്നാൽ ട്രെയിൻ പ്രധാന പാതയിൽ, അതായത് മെയിൻ പാതയിലൂടെ കടന്നു പോകുന്നതിന് പകരം ലൂപ്പ് ലൈനിലൂടെ സഞ്ചരിച്ച് നിർത്തിയിട്ടിരിക്കുന്ന പാസഞ്ചർ ട്രെയിനിൽ ചെന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. നേരെ മാർഗത്തിലൂടെ തന്നെ വന്നിരുന്ന യശ്വന്ത്പുര ഹൗറ എക്സ്പ്രസ് ആദ്യം ചരക്ക് ട്രെയിനിൻ്റെയും തുടർന്ന് പാളം തെറ്റിയ കൊറമോണ്ടൽ എക്സ്പ്രസ്സിൻ്റെയും മുകളിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അതായത് കൊറമോണ്ടൽ എക്സ്പ്രസ്സിൻ്റെ 21 എന്താണ് കോച്ചുകൾ പാളം തെറ്റി, അതുപോലെ തന്നെ യശ്വന്ത്പുര ട്രെയിനിൻ്റെയും ഏതാനും കോച്ചുകൾ പാളം തെറ്റി. റെയിൽവേ പറയുന്നു കവച് സൗകര്യം ഇല്ലായിരുന്നു ഈ റൂട്ടിലെന്ന്. എന്താണ് കവച് സൗകര്യം? അതിൻ്റെ ടെക്നിക്കാലിറ്റി എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ മുൻകൂട്ടി അറിവ് കൊടുക്കുകയും സജ്ജമാക്കുകയും അതിനുള്ള സജ്ജീകരണം ഒരുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കവച്. അത് ഈ റെയിൽവേയിൽ ഉണ്ടായി, ഈ പറയപ്പെട്ട 3 ട്രെയിനിൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മരിച്ചവർ 275, പരിക്കേറ്റവർ 1175. അനാഥരാക്കപ്പെട്ട കുടുംബങ്ങൾ എത്ര? അതേപ്പറ്റി ആരാണ് ഇനി ചിന്തിക്കുക?
ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ അപകടവും എന്താണ് പറയുക, മറവിയുടെ മാറാപ്പിലേക്ക് പോകും. അപ്പോൾ അനാഥരാക്കപ്പെട്ട കുടുംബങ്ങൾ മാത്രം കാണും അവരുടെ പ്രശ്നങ്ങൾ കാണാനും പരിഹരിക്കാനുമായി. 2022 ഒരു CAG റിപ്പോർട്ടുണ്ട് ഈ ട്രെയിൻ അപകടങ്ങളെക്കുറിച്ച്. അതായത് ഇന്ത്യയുടെ, അതായത് 2017 മുതൽ 22 വരെ തന്നെ നടന്ന നിരവധിയായ ട്രെയിൻ അപകടങ്ങൾ, ആ ട്രെയിൻ അപകടങ്ങളുടെ കാരണങ്ങൾ, അതിനൊക്കെ എൻക്വയറി, ഓരോ അപകടം കഴിയുമ്പോഴും ഒരു എൻക്വയറി കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തും. അങ്ങനെയുള്ള എൻക്വയറി കമ്മീഷനുകൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത്, ആ കണ്ടെത്തലുകളിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്, എന്തൊക്കെയാണ് നടപ്പിലാക്കാത്തത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലെ ട്രെയിൻ അപകടങ്ങളെ പറ്റി നടത്തിയ എൻക്വയറി കമ്മീഷനുകളുടെ കണ്ടെത്തലുകൾ നോക്കാൻ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് CAG എന്തൊക്കെയാണ് കണ്ടെത്തിയത്, അതായത് എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങളായിരുന്നു. ഒന്ന്, പാളം തെറ്റൽ അഥവാ സൈഡ് ട്രാക്കിംഗ്, ദെൻ അതുകൂടാതെ തന്നെ പരസ്പരം കൂട്ടിയിടിക്കുന്ന അപകടങ്ങൾ, അത് കൂടാതെ തന്നെ അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി എൻക്വയറി കമ്മീഷനുകൾ കണ്ടുവച്ചിരിക്കുന്നത് 30% മുതൽ 100% വരെ അതായത് സംവിധാനങ്ങളിൽ വന്നിരിക്കുന്ന പിഴവുകളാണ്. എന്തൊക്കെ സംവിധാനങ്ങളിലാണ് കൂടുതലായിട്ട് പിഴവ് കണ്ടെത്തിയത്? ഒന്ന്, ട്രാക്ക് റെക്കോർഡിംഗ് കാർഡ്സ് പ്രവർത്തിപ്പിച്ചിരുന്നില്ല ആവശ്യത്തിന്. നമ്മൾ കണ്ടിട്ടുണ്ടാകാം ട്രാക്ക് റെക്കോർഡിംഗ് കാർഡ്സ് ഈ റെയിൽവേ ലൈനിലൂടെ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം ആവശ്യത്തിന് നടത്തിയില്ല, അതായത് ട്രാക്കിലെ പാളിച്ചകൾ കണ്ടെത്താൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ട്രാക്ക് മെഷീൻസ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല, അതായത് ട്രാക്ക് റിപ്പറേഷനും ഒക്കെയുള്ള മെഷീൻസ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. അതായത് ഈ പഠനങ്ങൾ മുമ്പ് നടന്ന 1129 അപകടങ്ങളെപ്പറ്റിയാണ് അന്വേഷിച്ചിരുന്നത്. ആ അപകടങ്ങളിൽ, അതായത് റെയിൽവേയുടെ 16 zones ഉണ്ട്, ആ 16 zones നടന്ന അപകടങ്ങളാണ് ഈ 1129 അപകടങ്ങൾ. ഇതിനെ മുഴുവനും പറ്റിയാണ് ഈ എൻക്വയറി കമ്മീഷനുകൾ പഠനം നടത്തിയിരുന്നത്. അതിൽ 24 കാരണങ്ങൾ എൻക്വയറി കമ്മീഷൻസിൽ നിന്ന് CAG കണ്ടെടുത്തു. അതായത് എൻക്വയറി കമ്മീഷനുകൾ ചൂണ്ടിക്കാണിച്ച 24 പ്രധാനപ്പെട്ട കാരണങ്ങൾ CAG കണ്ടെടുക്കുന്നു. എന്തൊക്കെയാണ്? അതുപോലെ മാത്രവുമല്ല, ഈ അപകടങ്ങൾ മൂലം റെയിൽവേക്ക് എന്ത് സാമ്പത്തിക നഷ്ടമുണ്ടായി, അത് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതായത് CAG കണ്ടുപിടുത്തത്തിൽ 32.96 crore നഷ്ടമാണ് 2016-17 2022 ഇടയ്ക്ക് നടന്ന ഈ നേരത്തെ പറഞ്ഞ 1129 അപകടങ്ങൾ, റെയിൽവേ അപകടങ്ങൾ വഴിയായിട്ട് റെയിൽവേക്കുണ്ടായത്. ഇനി എന്തൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് അപകട കാരണങ്ങളായി കണ്ടെത്തുന്നത്? 422 പാളം തെറ്റൽ ഈ അപകടങ്ങളിൽ 1129 അപകടങ്ങളിൽ 422 പാളം തെറ്റൽ മൂലം ഉണ്ടായതാണ്. 171 അപകടങ്ങൾ അറ്റകുറ്റപ്പണി വേണ്ട രീതിയിൽ നടക്കാത്തത് കൊണ്ട് ഉണ്ടായതാണ്. 156 കേസസിൽ പരിധി ലംഘനം, അതായത് പരിധി ലംഘനം എന്ന് വെച്ചാൽ ഓരോ വകുപ്പിലും പിന്നെ ഓരോ റെയിൽ ട്രാക്കിലും നടത്തേണ്ട പ്രവർത്തനങ്ങൾ അങ്ങനെ പലതും കാണും. അതിൻ്റെ പരിധിക്കകത്ത്, അതായത് ആ പരിധിയുടെ അത് വേണ്ട രീതിയിൽ നടത്തിയില്ല, അതുകൊണ്ടുള്ള ലംഘനങ്ങൾ. 154 അപകടങ്ങൾ ലോക്കോ പൈലൻസ് ഒന്നുകിൽ ഓവർ സ്പീഡ് എടുത്തു, അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടിലെ പിഴവ്. ഇതാണ് കണ്ടുപിടിച്ചിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ എന്തൊക്കെയാ കാരണങ്ങൾ? 422 പാളം തെറ്റൽ, 171 അറ്റകുറ്റപ്പണി നടക്കാത്തത് കൊണ്ട്, 156 പരിധി ലംഘനം, 182 പാളം തെറ്റൽ മെക്കാനിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴ, 154 അപകടങ്ങൾ ലോക്കോ പൈലറ്റ്സ് ഓവർ സ്പീഡ് എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ നിഗമനത്തിൽ എത്തിയതുകൊണ്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു 2017-2021 ഇടയിലുണ്ടായ ഈ 1129 അപകടങ്ങളുടെ കാരണങ്ങൾ. അപ്പോൾ നമുക്കറിയാം, റെയിൽ അപകടങ്ങളുടെ കാരണങ്ങളെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ് എന്ന് നമുക്ക് മനസ്സിലായി. 84% ഷണ്ടിങ് ഓപ്പറേഷൻ പോരായ്മ മൂലം എന്നുണ്ട്. ആകെയുള്ള അപകടങ്ങൾ എടുത്താൽ 84% ഷണ്ടിങ് ഓപ്പറേഷൻ്റെ പോരായ്മ മൂലമാണ്
എന്ന് കൂടിയുണ്ട്. അപ്പം അതുപോലെ 289 ട്രാക്കുകൾ പുതുക്കണമെന്ന് നേരത്തെ തന്നെ അറിവ് കൊടുത്തിട്ടും ആ ട്രാക്കുകൾ പുതുക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പോരായ്മകളെല്ലാം നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന വേറൊരു കണക്കുമായിട്ട് സി എ ജിയുടെ ഈ കണ്ടെത്തലുകളെ വേറൊരു കണക്കുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിക്കണം. എന്താണ് ആ കണക്ക്? അതായത് റെയിൽവേയിൽ നികത്താത്ത തൊഴിലവസരങ്ങൾ 316,000. ഈ 316,000 പേരുടെ നികത്താത്ത ഒഴിവുകൾ, ആ ഒഴിവുകളിൽ ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറയപ്പെട്ട അപകടങ്ങളിൽ പകുതി, ഇല്ലെങ്കിൽ അതിൽ ഒരു പക്ഷേ 1% കുറയ്ക്കാൻ പറ്റുമായിരുന്നു. കാരണം ഈ 316,000 പേർ ചെയ്യേണ്ട ജോലി കൂടി നിലവിലുള്ള തൊഴിലാളികൾ ചെയ്യേണ്ടി വരുമ്പോൾ, നാം നേരത്തെ കാണിച്ച സി എ ജി കണ്ടുപിടിച്ച ഈ കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഓവർ ടൈം അലവൻസ് ഒന്നും ലഭിക്കാതെ തന്നെ ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരിക. സാധാരണ രീതിയിൽ മനുഷ്യ ശക്തിക്ക് അതീതമാണ് അങ്ങനെ ഒരുപാട് ജോലി ചെയ്യുക, അവരും ക്ഷീണിതരാകുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തീർച്ചയായിട്ടും ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദക്ഷിണ റെയിൽവേയിൽ തന്നെ 1.43 ലക്ഷം തൊഴിൽ അവധി പിന്നെ അവസരങ്ങളാണ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. നോക്കൂ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് 2nd UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് അന്ന് നമ്മുടെ മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രിയായിട്ട് റെയിൽവേ മന്ത്രിയായിട്ട് യു പി എയിൽ ഉണ്ടായിരുന്നത്. ആ അദ്ദേഹത്തിൻ്റെ ആ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പ്രധാനപ്പെട്ട എന്തൊക്കെയായിരുന്നു? സിഗ്നൽ പരിഷ്കരണം. നോക്കൂ, ഇവിടെ സിഗ്നൽ കുഴപ്പം കൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ. 2, പാളം പരിഷ്കരണം, വളവ് നികത്തൽ, 17,000 ലെവൽ ക്രോസുകളിൽ ഉദ്യോഗസ്ഥ നിയമനം, 25,000 km പുതിയ പാളം. ഇതൊക്കെയായിരുന്നു, അതായത് 100,000 crore 5 വർഷം കൊണ്ട് ചെലവഴിച്ച് സിഗ്നൽ സമ്പ്രദായത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണം. അതുപോലെ തന്നെ 17,000 ക്രോസിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം, പിന്നെ വളവ് നികത്തണം, ട്രാക്കിലെ പാളിച്ചകളെല്ലാം മാറ്റി ട്രാക്ക് നവീകരണം നടത്തണം. ഇതൊക്കെയായിരുന്നു കാക്കോത്കർ കമ്മിറ്റി അടിവരയിട്ട് നൽകിയിരുന്നത്. അത് ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് UPA ഗവൺമെൻറ് പോയി BJP ഗവൺമെൻറ് വരുന്നത്. BJP ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് ദൂരെ മാറ്റിയിട്ട് വിവേക് ദബ്രോയ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. വിവേക് ദബ്രോയ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? അതായത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക. 2, അതായത് ചെലവ് ചുരുക്കൽ, റെയിൽവേ ബജറ്റ് തന്നെയല്ല സ്വകാര്യവൽക്കരണത്തിനുള്ള ആദ്യ പടി, റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക. 2, റെയിൽവേ മന്ത്രാലയത്തെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ആ പ്രക്രിയ തുടർന്ന് ഇപ്പോൾ അനുസ്യൂതം, അതായത് കുറേശ്ശെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 3, അതായത് അതിൻ്റെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുക. ഇനിയുമുണ്ട്, അതായത് റെയിൽവേ കൻറ്റീൻ സൗകര്യങ്ങൾ ഇല്ലാതെയാക്കുക, അതായത് പുറത്തുനിന്ന് മാത്രം ആഹാരം വാങ്ങി കൊടുക്കുന്ന തരത്തിൽ അതൊക്കെ ഓപ്ഷൻ ചെയ്തോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോലും പിടിക്കുന്ന വെള്ളത്തിന് പണം ഈടാക്കുക. ഈ തരത്തിലുള്ള ഒരുപാട്, അതായത് മുഴുവൻ പൂർണ്ണമായിട്ടും റെയിൽവേയെ ഘട്ടം ഘട്ടമായി അതിൻ്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് സ്വകാര്യവൽക്കരിക്കുക, റൂട്ടുകൾ ഘട്ടം ഘട്ടമായിട്ട് സ്വകാര്യവൽക്കരിക്കുക, അങ്ങനെ ഒരു കാലഘട്ടം കൊണ്ട് പൂർണ്ണമായിട്ടും റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുക. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന തൊഴിൽ ദാതാവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 14,00,000 തൊഴിലാളികൾ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ആ കൂട്ടത്തിലാണ് ഈ 3.16 ലക്ഷം പിന്നെ അവസരങ്ങൾ നികത്തപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അതായത് പ്ലാറ്റ്ഫോം ജീവനക്കാർ തൊട്ട് എന്തുമാത്രം പേരാണ് റെയിൽവേയെ ആശ്രയിച്ച്, ഇതൊക്കെ പോകട്ടെ, ഇതൊക്കെ അപ്രസക്തം എന്ന് നമുക്ക് പറയാം. പക്ഷേ
ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പാവപ്പെട്ടവന് ഇന്ത്യയിൽ ഒട്ടുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം, ആ സൗകര്യമാണ് ഇന്ത്യൻ റെയിൽവേ നൽകിയിരുന്നത്. ആ സൗകര്യമാണ് സ്വകാര്യവൽക്കരിക്കുന്നതോടെ നഷ്ടമാവുക. ഇപ്പോൾ ആ സൗകര്യമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, കോവിഡ് കാലത്ത് ഉയർത്തിയ ട്രെയിൻ ചാർജസ്, റെയിൽ ചാർജസ് ഇതുവരെ കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരായ യാത്രക്കാർ മുറവിളി കൂട്ടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ കനത്ത തെറ്റുകൊണ്ടാണ്, അതായത് കടുത്ത ശിക്ഷ കൊടുക്കേണ്ട തെറ്റുകൊണ്ടാണ് ഇത്ര വലിയ 3 തീവണ്ടികൾ ഒന്നിച്ച് കൂട്ടിമുട്ടുന്ന തരത്തിലുള്ളൊരു വലിയ അപകടമുണ്ടായത്. അത് ലോകത്തിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇതുപോലെ, അതായത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രഘുറാം രാജന് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് തേർഡ് പില്ലർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭരിക്കുന്ന ഗവൺമെൻറ്റും കോർപ്പറേറ്റുകളും കൂടി കൈകോർക്കുന്നു. അവിടെ വിസ്മരിക്കപ്പെട്ടു പോകുന്നത് ഭരണീയരാണ്, അതായത് സാധാരണ ജനങ്ങളാണ്. ആർക്ക് വേണ്ടിയാണോ ഒരു ഗവൺമെൻറ്റിനെ ഭരിക്കാനെടുക്കുന്നത് ഡെമോക്രസിയിൽ, അവരെ, ആ ജനത്തെ തമസ്കരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളും ഗവൺമെൻറ്റും കൈകോർക്കുന്നു. അതാണ് ഇവിടെ നമുക്കറിയാം, നമ്മുടെ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ ആകെയോ തലോടിക്കൊടുക്കുന്നത് സ്വകാര്യ മേഖലയ്ക്കാണ്, കോർപ്പറേറ്റുകൾക്കാണ്. അങ്ങനെ കോർപ്പറേറ്റുകളെ തലോടുമ്പോൾ ജനത്തെ മറന്നു പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അതിനെപ്പറ്റി നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു.